ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വൈകുന്നേരത്തെ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബാലക്കുട്ടന് ഭയങ്കര നിർബന്ധം. രണ്ടു മൂന്ന് ദിവസമായി എന്റെ പിന്നാലെ നടക്കണം. വൈകുന്നേരം പുഴയെ പോയി ഒന്ന് കാറ്റ് കൊള്ളണം, കാറ്റ് കൊള്ളണം. ഒന്ന് വരുമോ ആന്റി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. അപ്പൊ ഇന്ന് ഏതായാലും അതിനൊരുങ്ങി തന്നെയാണ്. അപ്പോ ഞാനും ബാലക്കുട്ടനും അല്ലക്കുട്ടനും ലച്ചുമോളും പിന്നെ അവരുടെ അമ്മയും, അതായത് എന്റെ നാത്തനും കൂടെ ഉണ്ട്. ഞങ്ങൾ നാലാളും കൂടെ, നാലാളല്ല അഞ്ചാളും കൂടെയാണ് ഇപ്പൊ പുഴയ്ക്ക് കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. അല്ലുകുട്ടൻ ഒരു ട്യൂബൊക്കെ കൈ പിടിച്ചിട്ടാട്ടോ പോകുന്നത്. അവന് കുളിക്കണം, നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പുഴയിലെ കാഴ്ചകളും അസ്തമയ സൂര്യനൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പുഴയ്ക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സമയം എന്ന് പറഞ്ഞാൽ 5:30 ആയിട്ടുണ്ട് കേട്ടോ, വൈകിട്ട് 5:30. അപ്പോൾ ഈ സമയത്ത് നല്ല രസമാണ് കാണാൻ. നമ്മൾ ഉദയം കാണുന്ന അതേപോലെ തന്നെയാണ് അസ്തമയം കാണാൻ. നല്ല ഭംഗിയാണ് ഇതാ. ശരിക്കും നമ്മൾ അന്തിമാനം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ തന്നെ അന്തിച്ചോപ്പ് ആയിട്ട് നിൽക്കുന്ന മാനം കാണാൻ നല്ല രസമല്ലേ. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ പുഴയിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സ്ഥലങ്ങളൊക്കെ വേനൽക്കാലമായതിൽ അച്ഛൻ പച്ചക്കറി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അല്ല ട്യൂബായിട്ട് നീന്താനല്ലോ ബാലക്കുട്ടനോ കുളിക്കാനോ? അവിടെ താഴെ രണ്ടു മൂന്ന് തോണി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ പോണത്. അവിടെ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പശുക്കളും ആടുകളും ഉണ്ട്, തറവാട്ടിലെ പശുക്കളും ആടുകളും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലമായാല് പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതെല്ലാം എല്ലാവരും ഉണ്ടാക്കും, കാരണം പുഴയുടെ തീരത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ പുഴ കാണാനും ആകാശം കാണാനൊക്കെ എന്താ ഒരു ഭംഗി അല്ലേ. ലച്ചുമോളെയും കൊണ്ട് ഒരുപാട് പ്രാവശ്യം പുഴയൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് വന്നിട്ടില്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് ഇപ്പോൾ അവൾ നോക്കുന്നത്. പിന്നെ ഇതാ ആ തോണി കെട്ടിയിട്ട് എൻ്റെ താഴെയായിട്ട് അല്ലുവിൻ്റെ ബാലുവിൻ്റെ അച്ഛൻ അവിടെ കുളിക്കുന്നുണ്ട്. അവിടെ പശുക്കളും ഉണ്ട് ആടുകളും ഉണ്ട്. അപ്പോൾ അല്ലുകുട്ടൻ ഇതാ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്, അവിടെ പോയിട്ട് കുളിക്കുകയെന്നൊക്കെ പറയുകയാണ്. ഞങ്ങൾ തോണിയിലൊന്ന് കയറട്ടെ. പക്ഷേ അതിനു മുൻപ് ഇങ്ങനെ അസ്തമയം ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു വശ്യത, വശ്യമനോഹരമായൊരു കാഴ്ച തന്നെ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ പുഴയിൽ വന്നപ്പോഴേ കാണുന്നതാണ് ഇതാ രണ്ട് താറാവുകൾ. അവർ രാവിലെ തുടങ്ങിയതാണ് നീന്തൽ. എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല മീൻ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് കയറുന്നേയല്ല. ഇപ്പൊ വൈകുന്നേരം അവർ ഈ പുഴയിൽ തന്നെയാണ് നീന്തിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇത് ശരിക്കും അക്കരെ പുഴേൻ്റെ അക്കരയില്ല, വീട്ടിലെ ഏതോ വീട്ടിലുള്ളതാണ് തോന്നുന്നു കേട്ടോ. ശരിക്കും ഞങ്ങളവിടെ ഉള്ളതല്ല. സൂര്യന്റെ അസ്തമയ സമയമാണ് കേട്ടോ അത്. ബാലക്കുട്ട വാ, പയ്യെ കുത്തുക നോക്കട്ടോ. വാ വാ, അത് കുത്തൂല, വാ വാ, ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ ഓടി വാ. അല്ല അല്ലൂസ്, ആഹാ ബാഹുബലിയോ? ഏ ബാലുബലിയാവൂലേ, ബാഹുബലിക്ക് പകരം ബാലുബലി. ഞങ്ങൾ തോണിയിലൊന്ന് കയറാണേ. പോയാലോ? തോണിയിൽ വീഴാൻ പാടില്ല. തോണിയിൽ വീണാല് വീണ ആൾക്കാരെ തല്ലിക്കൊല്ലണം എന്നാണല്ലോ പറയാ.
അപ്പൊ എനിക്കൊരാഗ്രഹം തോണിയുടെ അറ്റത്ത് നിന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ. അപ്പൊ അങ്ങനെ ഒന്ന് കയറി നോക്കാൻ പോയതാണ്. വീണാൽ വീണതുപോലെ ആയിരിക്കും, ചെറുതായിട്ട് നീന്താനൊക്കെ അറിയാം, അതുകൊണ്ടൊരു പേടിയൊന്നുമില്ല കേട്ടോ. അല്ലുക്കുട്ടനും ബാലൂസും കൂടെ ഇതാ താഴെ എത്തിട്ടോ. അവിടെ അവരുടെ അച്ഛൻ കുളിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര കുളിയിലാണ് മൂന്ന് പേരും കൂടെ. സൂര്യൻ ഇതാ അസ്തമിച്ചു കഴിഞ്ഞു കേട്ടോ, ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ മുൻപായിട്ട് ലച്ചമോളെ പുഴയൊക്കെ ഒന്ന് ഇറക്കണം. അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഭയങ്കര കൊതി. അപ്പോൾ അവളെ കൊണ്ടൊന്ന് പുഴയൊക്കെ ഇറങ്ങുകയാണ്. ലച്ചുമോക്ക് വെള്ളം കണ്ടപ്പോഴേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാനാണ് കൊതി. എല്ലാ മക്കളും അങ്ങനെ ആയിരിക്കുമല്ലോ, ചെറിയ മക്കൾ വെള്ളം കണ്ടാൽ ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷേ ഞാൻ അവളും കൂടി ഇറങ്ങിയ സ്ഥലം ചെളി നിറഞ്ഞ സ്ഥലമായിപ്പോയിട്ടോ. ഞാൻ ഇറങ്ങിയതും എൻ്റെ കാൽമുട്ട് വരെ ചെളിയിൽ താഴ്ന്നു പോയി. പിന്നെ ഞാൻ കുടുങ്ങി. അവളാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറണമില്ല. വൈകുന്നേരത്തെ കാറ്റുകൊള്ളലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. സന്ധ്യയായി, അമ്പിളിയമ്മാവൻ ആകാശത്ത് വന്നു, ബാങ്ക് വിളിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതിനിടയിൽ ലച്ചുമോളൊന്ന് മേല് കഴുകി വൃത്തിയാക്കിട്ടോ, കാരണം അവളുടെ മേലാകെ ചെളിയായിട്ടുണ്ടായിരുന്നേ. ഇപ്പം അതാ സൂര്യൻ അസ്തമിച്ച ഭാഗങ്ങളിലൊക്കെ ഇരുട്ട് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ബാലുക്കുട്ടന് പുഴയിൽ വന്നിട്ട് കാറ്റ് കൊള്ളണം കാറ്റ് കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആഗ്രഹം അതങ്ങോട്ട് നിറവേറ്റി കൊടുത്തു. അപ്പം ശരിക്കും നല്ല ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.